ആറാമത്തെ ഭാഗം. ഈ ശിലാന്യാസം, പ്രതീകാത്മക ശിലാന്യാസം നടന്നതിന് ശേഷം 1990 ഒക്ടോബർ മാസം 30 ക്ഷേത്രം പണി തുടങ്ങും എന്ന് ഹരിദ്വാറിൽ ചേർന്ന ധർമാചാര്യസഭ പ്രഖ്യാപിച്ചു. ശിലാന്യാസം നടന്നു, ഇനി അതിൻ്റെ ക്ഷേത്രം പണിയാണ് നടക്കേണ്ടത്, അത് അനുവദിച്ച് തരേണ്ടതാണ് എന്നൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഈ ആവശ്യങ്ങളുടെ ഇടയിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ധർമാചാര്യസഭ. 90 ഒക്ടോബർ 30 ക്ഷേത്രം പണി തുടങ്ങും. ആ അതിനെ അടിസ്ഥാനമാക്കി, അതിന് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായവും ഇതിനോടൊപ്പം ചേരണമല്ലോ. അങ്ങനെ ജനാഭിപ്രായം സ്വരൂപിക്കുവാനാണ് വേണ്ടി LK അദ്വാനി രഥയാത്ര നടത്തി 1990 സെപ്റ്റംബർ 25 മുതൽ. അയോധ്യയിലേക്ക് നടത്തിയ ആ രഥയാത്ര മുഴുവൻ ഭാരതത്തിനെയും ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു. രാമമന്ത്രം ഭാരതം മുഴുവൻ മുഴങ്ങി, എല്ലാ കോടിക്കണക്കിന് മനുഷ്യരുടെ ചുണ്ടിൽ നിന്നും രാമമന്ത്രം ഉരുവിട്ടു. ജനങ്ങൾ എല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. സാമാന്യമായ രാഷ്ട്രീയം മാറ്റിവെച്ച എല്ലാവരും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ഭരണത്തിലുണ്ടായിരുന്ന കക്ഷികൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനുള്ള ഒരു ഉപകരണമായിരുന്നല്ലോ സ്വാതന്ത്ര്യാനന്തരം. അന്നു തൊട്ട് 47 മുതൽ വോട്ട് പിടുങ്ങുവാനുള്ള ഒരു ഉപാധിയാക്കി അയോധ്യയെയും അതിനുള്ള ഒരു ചട്ടുകമാക്കി മുസ്ലിങ്ങളെയും കണ്ടുകൊണ്ടായിരുന്നു സ്വാതന്ത്ര്യ അനന്തരവും നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നവർ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിൻ്റെ കാരണം കൊണ്ടാണല്ലോ ഇതിങ്ങനെ മുന്നോട്ട് തള്ളിത്തള്ളിപ്പോയത്. പക്ഷെ ജനങ്ങൾ മുഴുവൻ, സാമാന്യ ജനം തങ്ങളുടെ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അയോധ്യയ്ക്ക് രാമക്ഷേത്രം വീണ്ടെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ തങ്ങളും ഒപ്പമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്വാനിയുടെ രഥയാത്ര. ഒക്ടോബറിലെ കർസേവ, ഈ 1 ഒക്ടോബർ 30 പണി ആരംഭിക്കുക എന്ന് പറഞ്ഞെന്നാൽ സർക്കാർ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ അത് ഒരു ബലപ്രയോഗത്തിലൂടെ തുടങ്ങാൻ സാധിക്കും. പക്ഷേ ബലപ്രയോഗത്തിലൂടെ പണി നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പണി തുടങ്ങാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പണി തുടങ്ങുന്നതിന് ഒരു കർസേവ നടത്തും എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചു. കർസേവയായിട്ട് പണി ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് തടയും എന്ന് അന്നത്തെ UP മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് പ്രഖ്യാപിച്ചു. അത് അതിനോട് ഇടയ്ക്ക് ഒത്തിരി വാദങ്ങളും തർക്കങ്ങളും വാദവിവാദങ്ങളും അദ്വാനിജിയുടെ അറസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഇതിനൊപ്പമുണ്ട്, സാമാന്യ ജനത, സംസ്കാരമുള്ള ജനത ഇതിനൊപ്പമുണ്ട് എന്ന് സാമാന്യമായി എല്ലാവർക്കും ബോധ്യമായി. ജനങ്ങൾക്കും ഇതിനോട് അനുകൂലമുള്ളവർക്കും മനസ്സിലായി. അദ്വാനിയുടെ ഈ രഥയാത്ര ഒരു വലിയ പ്രകമ്പനം തന്നെ ദേശീയ തലത്തിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈ കരസേവ നടക്കും എന്ന് ബോധ്യമായപ്പോൾ അതെന്ത് വില കൊടുത്തും തടയണം എന്ന് അവർക്ക് തോന്നി, മുലയൻ സിംഗിന് തോന്നി. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, സംസ്ഥാനത്തിൽ മുലയൻ സിംഗ് ഭരിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു, എന്ത് വില കൊടുത്തു ഇതിനെ തടയണമെങ്കിൽ നിസ്സാരമായ തയ്യാറെടുപ്പ് പോരാ. അതുകൊണ്ട് വലിയ ഈ ഉരുക്ക് പൈപ്പുകൾ കൊണ്ട് 7 ചുറ്റുവേലികളാണ് ഈ വലിയ ക്ലാമ്പും എല്ലാം പിടിപ്പിച്ച് അനേകം, ഒരാൾ പൊക്കത്തിലൊന്നുമില്ല, പല ആൾ പൊക്കത്തിലായിട്ട് 7 ചുറ്റ് ഉരുക്കു പൈപ്പ് കൊണ്ടുള്ള വേലികൾ തീർത്തു അയോധ്യയ്ക്ക് ചുറ്റും. ഈ അമ്പലത്തിന് ചുറ്റുമല്ല, അമ്പലത്തിന് ചുറ്റും, അതിന് പുറത്ത്, അതിന് പുറത്ത്, അതിന് പുറത്ത്. അങ്ങനെ ഫൈസാബാദിൽ നിന്ന് കടന്നു പോയാൽ അയോധ്യയിലേക്ക് എത്തണമെങ്കിൽ ഈ 7 ചുറ്റ് കമ്പിവേലി, അഥവാ കമ്പിവേലിയല്ല, ഉരുക്ക് വേലി കടന്നു പോകണം. ഉരുക്ക് പൈപ്പ് കൊണ്ടുള്ള വേലിയാണ് ഈ നമ്മൾ പറയുന്നത്. ഇവിടെ വേലി കെട്ടുന്ന ഈ ചെറിയ കമ്പി കൊണ്ടുള്ളതല്ല, ഉരുക്ക് പൈപ്പ് കൊണ്ടുള്ള വലിയ തടിച്ച വേലിയാണ് മുലയം സിംഗ് പണിത്. അതുകൂടാതെ സരയൂ നദി വഴി ആരെങ്കിലും വെള്ളത്തിലൂടെ നീന്തി വരികയോ അടിയിലൂടെ മുങ്ങി വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി സരയൂ നദിയുടെ നദിയിലേക്ക് ഹൈ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിട്ടു. ജനങ്ങളോട് ആരും അതിനെ പോകരുതെന്ന് പറയും, വിലക്കുകയും ജനങ്ങളുടെ യാത്ര വിലക്കുകയും കർസേവകന്മാർ ഒളിച്ചു വരികയാണെങ്കിൽ അവർ മരിക്കുവാൻ വേണ്ടി സരയൂ നദിയിൽ ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുതി കടത്തി വിടുകയും ചെയ്തു. ഇതുകൂടാതെ ഈ 7 ചുറ്റ് വേലി മാത്രമല്ല, 7 ചുറ്റ് പോലീസ്, വിവിധങ്ങളായ പോലീസ് വലയങ്ങൾ, സായുധ പോലീസ്, അർദ്ധ സായുധ പോലീസ്, സാധാരണ പോലീസ്, സ്പെഷ്യൽ പോലീസ്, അങ്ങനെ പലതരം പോലീസ്, എന്താണ് ഒരു PAC എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം പോലീസ് ഉണ്ടായിരുന്നു, സായുധ പോലീസ്.
അവരാണ് ഈ കരസേവ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഈ തർക്കമന്ദിരത്തിന് ചുറ്റിനും വലയം തീർത്തത് അവരാണ്. കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ട്. അവർ ഒക്കെ നിൽക്കെ പക്ഷേ 1990 October 30 തലേ ദിവസം മുലയൻ സിംഗ് പ്രഖ്യാപിച്ചു, നാളെ അയോധ്യയിലേക്ക് ഒരു ഈച്ചയെങ്കിലും കടക്കണമെങ്കിൽ എൻ്റെ അനുവാദം വാങ്ങേണ്ടി വരും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പക്ഷേ അതിനോടകം തന്നെ ഇതിനൊക്കെ എത്രയോ മുമ്പ് ഇത്തരം വലിയ വെല്ലുവിളികളെയും നീക്കങ്ങളെയും ഒക്കെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ അടിയന്തരാവസ്ഥ കാലത്തെ സമരങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും മുലയം സിംഗ് ഓർക്കാതെ ആയിരിക്കും ഇതെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് അത്തരം പരിശീലനമല്ല പരിചയമുള്ള ആൾക്കാർ ഒക്കെ ആയിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ 7 ചുറ്റുവേലികളെയും പോലീസിനെയും കവർ ചെയ്ത് 10,000-ക്കണക്കിന് കരസേവകന്മാർ ഈ പറയുന്ന തർക്കമന്ദിരത്തിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശിക്കുകയും പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതായി. കരസേവകന്മാർ അവിടെ കയറി, അതിന് മുകളിൽ കയറി, ഈ മണ്ഡപത്തിന് മുകളിൽ കയറി കൊടി നാട്ടി, ഈ തർക്കമന്ദിരത്തിൻ്റെ മുകളിൽ കയറി കൊടി നാട്ടി. അതിനുശേഷം അവർ പുറത്ത് ലാത്തിചാർജൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഒരു വശം നടക്കുന്നുണ്ട്, ഒത്തിരി പേര് വീഴുന്നുണ്ട്. അതിനുശേഷം അവർ പുറത്തിറങ്ങി 30-ാം തീയതിയും 1-ാം തീയതിയും 31-നും 1-നും ഒക്കെ നാമജപയാത്രയും ഒക്കെ നടത്തി ഈ നഗരം മുഴുവൻ പ്രദക്ഷിണമൊക്കെ വെച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ടി ലോകം മുഴുവൻ കാണുകയും ചെയ്തു. ലോകം മുഴുവൻ തത്സമയം ഈ സംഭവം കണ്ടു. BBC അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ലോകം മുഴുവൻ അതുകൊണ്ട് അത് കണ്ടു. ഈ കർസേവ നടക്കുന്നതെല്ലാം കണ്ടതുകൊണ്ട് എന്ത് പറ്റി നാണക്കേട് തീർക്കാൻ 2 നവംബർ ഒരു മടിയും കൂടാതെ ഒരു പ്രകോപനവുമില്ലാതെ കർസേവകരുടെ നേരെ മുലയം സിംഗിൻ്റെ ഈ PSC പോലീസ് വെടിവെച്ചു. പോയിൻ്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് നെറ്റിയിൽ തോക്ക് ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് വെടിവെച്ചു, നെഞ്ചിൽ തോക്ക് ചേർത്ത് വെച്ച് വെടിവെച്ചു, കണ്ടവരെ പുറകിൽ നിന്ന് വെടിവെച്ചു. ഈ നാമജപയാത്ര നടത്തിയ ഈ മണ്ഡപത്തിൻ്റെ മുകളിൽ കൊടി നാട്ടിയ 2 ചെറുപ്പ പയ്യന്മാരുണ്ടായിരുന്നു, ചെറുപ്പക്കാർ, അവരെ ഈ കർസേവകരുടെ മുമ്പിലിട്ട് പരസ്യമായിട്ട് വെടിവെച്ചു കൊന്നു. 180-ലധികം ആൾക്കാർ അന്ന് വെടിയേറ്റു മരിച്ചു. പുഴയിലും ചെളിയിലും ഒക്കെയായി മുലയൻ സിംഗ് വെടി വെച്ച് കൊല്ലുകയാണുണ്ടായത്. ക്രൂരമായ ഒരു ഹത്യ അവിടെ നടന്നു. അതിനുള്ള പ്രകോപനമൊന്നും ഉണ്ടായില്ല. ഈ കാര്യം നടന്നു അന്നേരം വെടിവെച്ചിട്ടുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ക്രൂരമായി പക തീർക്കുകയായിരുന്നു മുലയൻ സിംഗ് ഈ PSC എന്ന പോലീസിനെ കൊണ്ട് ചെയ്തത്. പിന്നീട് അതിനുശേഷമായിരുന്നു തെരഞ്ഞെടുപ്പുകൾ വന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ UPയുടെ ഭരണം നടത്തിയ ഈ കിരാത ഭരണം നടത്തിയ മുലയൻ സിംഗ് യാദവ് ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടു. കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായി മാറി. BJPയുടെ സർക്കാർ അവിടെ വന്നു. മുഖ്യമന്ത്രിയായിരിക്കെ കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായിരിക്കെ 1991 May 2 300 മുസ്ലിം നേതാക്കന്മാരും പ്രമാണിമാരും മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെ കണ്ടു പറഞ്ഞു, ക്ഷേത്രം വിട്ടുതരാൻ ഞങ്ങൾക്ക് തയ്യാറാണ് എന്ന് മാത്രമല്ല അത് അവരെഴുതി ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ എഴുതി ഒപ്പിട്ട് തരുന്നത് ഈ 300 പേരിൽ ആരും നാളെ മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾ ഉറപ്പായിട്ടിത് അനുവദിച്ചിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണുണ്ടായത്. പക്ഷേ അപ്പോഴേക്കും മുസ്ലിം ലീഗിൻ്റെയും മറ്റ് പല നേതാക്കന്മാരും തീവ്രവാദികളും എല്ലാം കൂടി ചേർന്ന് ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ദേശീയ തലത്തിൽ ഇത് വിട്ടുതരാൻ സമ്മതമല്ല എന്ന് അവർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ആണ് ചെയ്തത്. ആ നാട്ടിലെ ജനങ്ങൾ മുസ്ലിങ്ങൾ അയോധ്യയിലെ ഈ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇവരെല്ലാവരും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊന്നും അതിന് സമ്മതിക്കാതെ ഇതിനെ സംഘർഷത്തിൻ്റെ ഉപാധിയാക്കി മാറ്റുവാൻ മുസ്ലിം ലീഗും തീവ്രവാദികളും ഒരു ഭാഗത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കൂടി ചേർന്ന് ഇതെല്ലാം കൂടി ഇന്നത്തെ ഇന്ത്യ മുന്നണി എന്ന് നാം പറയുന്നില്ലേ, ഈ ഇന്ത്യ മുന്നണിക്കാരെല്ലാം അങ്ങനെ അന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമായി ചേർന്നത്. അങ്ങനെ ചേർന്ന് അവർ ഈ പ്രശ്നത്തെ അട്ടിമറിക്കുകയും നിത്യവും കലാപം നടത്തുവാനുള്ള ഒരു വിഷ ഉപാധിയാക്കി വിഷം ചഷകമാക്കി അവർ അത് മാറ്റുകയും ആണ് ചെയ്തത്. പിന്നീട്
കല്യാൺ സിംഗ് മുമ്പ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ച ഈ തർക്കത്തിനൊപ്പം മന്ദിരത്തിന് പുറത്തുള്ള 2.25 ഏക്കർ 2.77 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. അവിടെ പണിയാരംഭിക്കാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല, അത് നേരത്തെ ചെയ്യാമായിരുന്നു. അങ്ങനെ സ്ഥലം ഏറ്റെടുത്തു. നേതാക്കൾ പ്രധാനമന്ത്രി നരസിംഹറാവുമായി ചർച്ച ചെയ്തു. ഈ രാമ ക്ഷേത്ര മുക്തിയജ്ഞ രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു, കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമുക്കിത് രമ്യമായി പരിഹരിക്കാം, ഇത് ഇങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകണ്ട, രമ്യമായി പരിഹരിക്കാം, നിങ്ങൾ സമാധാനിക്കുക. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ ജനങ്ങളോടും ഒക്കെ പറഞ്ഞു, എല്ലാവരും സമാധാനമായിരിക്കുക, സർക്കാരത് സമാധാനമായി പരിഹരിച്ച് തരും, കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചേക്കാം, ചരിത്രം അങ്ങനെയാണ്, തെളിവുകൾ അങ്ങനെയാണ്, എല്ലാം അനുകൂലമാണ്, അതുകൊണ്ട് കോടതിയും സർക്കാരും നമുക്ക് പിന്തുണ തന്നേക്കും അഥവാ നിയമപരമായി തന്നെ അതിനനുവദിക്കും എന്ന് ഒക്കെ പറയുകയും പ്രതീക്ഷിക്കുകയും ആ പ്രതീക്ഷ വാനോളം ഉയർത്തിവിടുകയും ചെയ്തു കോൺഗ്രസ് സർക്കാർ. തർക്കസ്ഥലത്ത് അതിനിടയിൽ തർക്കസ്ഥലത്ത് ഖനനം നടത്തണം എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. അതിന് മുൻ 1992 ഒക്ടോബറിൽ ഇത് ഇതിനു മുൻപാണ് നടക്കുന്നത്. ഈ മുൻപ് 1970കളിൽ ഖനനം നടത്തിയിട്ടുണ്ട് BB ലാലിൻ്റെ നേതൃത്വത്തിൽ. അന്ന് കുറേ വിവര ശേഖരങ്ങൾ കിട്ടിയിരുന്നു, ഈ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളോ തൂണുകളൊക്കെ കിട്ടിയിരുന്നു. അതുകൂടാതെ വിപുലമായ ഖനനം നടത്തണം എന്ന് പറഞ്ഞിരുന്നു. ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം അത് ഉപയോഗിച്ച് പരിശോധന, ഇത് കുത്തിമാന്തി അളക്കുകയൊന്നും വേണ്ട, അത് ഉപയോഗിച്ച് ഗ്രൗണ്ടിലൂടെ പരിശോധന നടത്തിയാൽ 6 മീറ്റർ ആഴത്തിൽ വരെയുള്ള കാര്യങ്ങളെ സ്കാൻ ചെയ്ത് കാണാൻ കഴിയും. അത്തരം ആധുനിക സംവിധാനങ്ങളുണ്ട്, അതൊക്കെ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടും അപ്പോഴും കോൺഗ്രസ് ഗവൺമെൻറ് താളം തല്ലുകയാണ് ഉണ്ടായത്. നരസിംഹറാവു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. എല്ലാ പ്രതീക്ഷയും തകർന്നപ്പോഴാണ് പ്രഖ്യാപിച്ചത് വിശ്വഹിന്ദു പരിഷത്തും ഈ ധർമ്മസംസദം തീരുമാനിച്ചത്. 1992 ഡിസംബർ 6 ഞങ്ങൾ ക്ഷേത്രം പണി ആരംഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര കാലം കാത്തിരിക്കുന്നു, 5 നൂറ്റാണ്ട് കാലമായി കാത്തിരിക്കുന്നു. കോടതികളായ യുദ്ധങ്ങൾ എത്ര നടത്തിയിരിക്കുന്നു, കോടതികളായ കോടതികളിൽ മുഴുവൻ കയറിയിറങ്ങിയിരിക്കുന്നു, പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും കാലു പിടിക്കുന്നു, അപേക്ഷിക്കുന്നു, കരയുന്നു, വിലപിക്കുന്നു, എന്തെല്ലാം ചെയ്തു, ഇനി ഏതായാലും കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ദേശീയമായൊരു വലിയ വീർപ്പുമുട്ടൽ അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. 1992 ഒക്ടോബർ 6 കരസേവ നടത്തും, അവിടെ ക്ഷേത്രം പണി ആരംഭിക്കുക തന്നെ ചെയ്യും എന്തായാലും എന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കുകൂട്ടങ്ങളെല്ലാം നടത്തുകയും ഒക്കെ ചെയ്തു. ആ കരസേവ കല്യാൺ സിംഗാണ് മുഖ്യമന്ത്രി, കേന്ദ്രത്തിൽ കോൺഗ്രസ്സാണ് ഭരണം നടത്തുന്നത്. പക്ഷേ കരസേവകന്മാർ ലക്ഷക്കണക്കിന് ഇരച്ചു വന്നു. മുലയം സിംഗ് വെടിവെച്ചതുപോലെ രാമഭക്തരെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ തയ്യാറല്ല എന്ന് കല്യാൺ സിംഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. രഹസ്യമായി വെക്കുകയൊന്നും ആയിരുന്നില്ല, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. കരസേവ നടന്നു, ഈ മകുടങ്ങളെല്ലാം ഇടിഞ്ഞു വീണു. അതും BBC റിപ്പോർട്ട് ചെയ്തു, ലോകം മുഴുവൻ തത്സമയം കണ്ടു. എല്ലാ അപമാനത്തിൻ്റെ മകുടങ്ങളും 5 നൂറ്റാണ്ട് കാലമായി താങ്ങി വെച്ചിരുന്ന, പിടിച്ചു നിർത്തിയിരുന്ന വീർപ്പുമുട്ടലുകളുടെ ഒരു പൊട്ടിച്ചെറിയലായിരുന്നു അത്. അപമാനത്തിൻ്റെ ഒരു വലിയ ചങ്ങല പൊട്ടിച്ചെറിയുകയായിരുന്നു അത്. അപേക്ഷകളുടെയും അഭ്യർത്ഥനകളുടെയും കരച്ചിലുകളുടെയും യാചനകളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ ഒരു പരിസമാപ്തിയായിരുന്നു അത്. അങ്ങനെയാണ് 1992 ഈ അപമാനത്തിൻ്റെ മകുടങ്ങൾ ഇടിഞ്ഞു വീണത്. അതിൻ്റെ വൈരാഗ്യത്തിന് അതുവരെ ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്, UP ഗവൺമെൻറ്റിനെ മാത്രമല്ല വേറെ BJP ഗവൺമെൻറ്റുകൾ വേറെ 3 പഞ്ചായ സംസ്ഥാനങ്ങളിലൂടെ ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് BJP സംസ്ഥാന സർക്കാരുകളുള്ളത് അതിനെയൊക്കെ പിരിച്ചുവിട്ടു. അത് ഇതുമായിട്ട് എന്താ ബന്ധം, BJP ആയിട്ട് ഇതിന് വാസ്തവത്തിൽ എന്താ ബന്ധം ഇരിക്കുന്നത്? വിശ്വഹിന്ദു പരിഷത്തും ധർമ്മസംസദവും ഒക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അദ്വാനി അല്ല, BJP അതിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. അത് BJP അല്ല അത് ചെയ്തത്. പക്ഷേ വൈരാഗ്യം തീർക്കുവാൻ, നാണക്കേട് മറയ്ക്കുവാൻ, തങ്ങളുടെ അനാസ്ഥ മറച്ചു വെക്കുവാൻ, തങ്ങളുടെ അലംഭാവം ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുവാൻ, കോൺഗ്രസിൻ്റെ ഈ കപട രാഷ്ട്രീയം തിരിച്ചറിയാതിരിക്കുവാൻ, ഈ വർഗീയ പ്രീണനത്തിൻ്റെ അപമാനം തിരിച്ചറിയാതിരിക്കുവാൻ
യു പി ഗവൺമെൻറ് അടക്കം 4 സംസ്ഥാന സർക്കാരുകളെയും കോൺഗ്രസ് പിരിച്ചുവിട്ടു. RSSനെ നിരോധിച്ചു, വിശ്വ ഹിന്ദു പരിഷത്തിനെ നിരോധിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു. ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം ചെയ്ത് ഒക്കെ അവർ ചെയ്തു, വൈരാഗ്യം തീർത്തു. എങ്കിലും അന്ന് അത് കഴിഞ്ഞ് ബി ജെ പി ഒരു പ്രഖ്യാപനം നടത്തി. എപ്പോഴാണോ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു, ഞങ്ങൾ അധികാരത്തിലേറിയാൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് ക്ഷേത്രം പണിയും എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലേറിയാൽ സമാധാനപൂർണമായി എല്ലാ സമന്വയത്തോടുകൂടി നിയമവിധേയമായി കോടതിയുടെ മുമ്പിലും കാര്യങ്ങൾ വച്ചുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടപടികളാക്കിക്കൊണ്ട് സമന്വയത്തിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ സംഘർഷരഹിതമായി ഈ പ്രശ്നം തീർക്കും എന്ന് ബി ജെ പിയുടെ പ്രഖ്യാപനമായിരുന്നു. അധികാരം കിട്ടിയാൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു, മാനിഫെസ്റ്റോ ആയിരുന്നു അത്. അങ്ങനെയാണ് ബി ജെ പി ഗവൺമെൻറ് 2014 പിന്നീട് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് അവർ നടപടികൾ വേഗത്തിലാക്കി സുപ്രീം കോടതിയുടെ മുമ്പിൽ കാര്യങ്ങളെല്ലാം എത്തിച്ചു. ഈ പറയുന്ന ഗവേഷണങ്ങൾ നടത്തുവാനുള്ള അനുമതി സുപ്രീം കോടതി കൊടുത്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നമ്മളറിയുന്ന എല്ലാവരും ഇതിനോട് കേട്ടിട്ടുള്ള KK മുഹമ്മദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, വേറെ ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ അവിടെ മുൻപേ പറഞ്ഞ പോലെയുള്ള ഖനനങ്ങൾ നടത്തി അനേകം ക്ഷേത്ര അവശിഷ്ടങ്ങൾ, 100 കണക്കിന് ക്ഷേത്ര അവശിഷ്ടങ്ങൾ, തൂണുകൾ, ശില്പങ്ങൾ, വിഗ്രഹങ്ങൾ എന്നു വേണ്ട അനേകം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ മന്ദിരം, ഈ തർക്കക്കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്ന് മാന്തിയെടുക്കുകയും അത് മുഴുവൻ തെളിവുകളായി, ശാസ്ത്രീയമായ തെളിവുകളായി, നൂറ്റാണ്ടുകളുടെ ഇതുണ്ടാക്കിയ കാലം വരെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നു, തെളിവുകൾ ഹാജരാക്കുന്നു. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയും ഈ കാര്യം വേഗം തീർക്കുവാൻ, അവരും സംഘർഷത്തിലേക്കല്ല, ഏകപക്ഷീയമായി വിധി പുറപ്പെടുവിക്കുവാനല്ല തീരുമാനിച്ചത്. അവരും വളരെ കൂടുതൽ ആലോചിച്ച് വളരെ വിദഗ്ധമായി എല്ലാ ആഴത്തിൽ പഠിച്ചിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർ ആർക്കും അപകടമില്ലാതെ, ആർക്കും അപമാനം തോന്നാത്ത മട്ടിൽ ഈ പ്രശ്നം തീർക്കുകയാണ് ചെയ്തത്. അവിടെ തന്നെ ക്ഷേത്രം പണിയാൻ, രാമ ജന്മസ്ഥാനം എന്ന് പറയുന്നതിന് രണ്ടാമതൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ക്ഷേത്രം പണിയാനും മറ്റൊരു ദിക്കിൽ സർക്കാർ, പിന്നെ ബി ജെ പി തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു, ഭവ്യമായ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ മുസ്ലിം പള്ളി ഇതിൻ്റെ പേരിൽ തന്നെ മറ്റൊരിടത്ത് പണിത് നൽകാമെന്ന് പറയുകയും ഈ ക്ഷേത്ര ട്രസ്റ്റ്, രാമക്ഷേത്ര ട്രസ്റ്റിന് അതിൻ്റെ മറ്റൊരു ഭാഗം വിട്ടുകൊടുക്കുകയും, അങ്ങനെ കക്ഷികളായിട്ടുള്ള 3 കൂട്ടർക്കും വേറെ വേറെ അനുമതികൾ നൽകുകയും രാമക്ഷേത്രം പണിയുവാൻ വേണ്ടിയിട്ട് ഈ തർക്കം തീർത്ത് ക്ഷേത്രം പണിയുവാനും പള്ളി പണിയുവാനും ഒക്കെ വേണ്ട നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരമോന്നത നീതിപീഠത്തിൻ്റെ അനുമതിയോടുകൂടി രാമകാര്യം പൂർണ്ണ വിജയത്തിലെത്തുകയും RSSൻ്റെ പൂജനീയ സർസംഘചാലകൻ പ്രഖ്യാപിച്ചു ഈ വിധി വന്നപ്പോൾ, വിധിക്ക് മുന്നേ പറഞ്ഞിരുന്നു, സർക്കാർ പറഞ്ഞു, RSSൻ്റെ തലവൻ പ്രഖ്യാപിച്ചു. വിധി എന്തു തന്നെയാണെങ്കിലും, വിധി എന്താണെന്ന് നമുക്കറിയില്ല, 3 പേരും വേറെ വേറെ വിധിന്യായമാണ് എഴുതുന്നത്, വിധി എന്തു തന്നെ ആയാലും ആ വിധി നമ്മൾ സ്വീകരിക്കുക, ആ വിധി അനുകൂലമാകാൻ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു RSSഉം അഥവാ ഹിന്ദു സംഘടനകളും ധർമ്മ സംസദും ഈ നാട്ടിലെ കോടാനുകോടി രാമഭക്തന്മാർ ചെയ്തത് പ്രാർത്ഥനകളായിരുന്നു. രാമമന്ത്രം ഉരുവിടുക, ഹനുമാൻ മന്ത്രം ഉരുവിടുക, അനുകൂലമായ വിധികൾ വരുവാൻ വേണ്ടിയുള്ള സാഹചര്യം, തെളിവുകളും ചരിത്രവും എല്ലാം അനുകൂലമായി കാണുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. കയ്യേറ്റം നടത്തുവാനായിരുന്നില്ല, ബലമായി പിടിച്ചെടുക്കുവാനായിരുന്നില്ല, പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയായിരുന്നു. വിധി പുറപ്പെടുവിക്കുവാൻ തീയതി പ്രഖ്യാപിച്ചപ്പോൾ സർസംഘചാലകൻ പറഞ്ഞു, വിധി എന്തു തന്നെയാണെങ്കിലും നമ്മൾ സമാധാനത്തോടുകൂടി ആ വിധിയെ 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരു സംഘർഷവും ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ രാജ്യമെമ്പാടും നടത്തി. രാജ്യമെമ്പാടും ഒരു കല്ല് പോലും വലിച്ചെറിയുവാൻ ഇടവരാത്ത മട്ടിൽ വളരെ ശാന്തമായി അയോധ്യാവിധി പുറപ്പെടുവിച്ചു. വിധി വന്ന ഉടനെ RSSൻ്റെ സർസംഘചാലകൻ വീണ്ടും ഒരു പ്രസ്താവന കൂടി നടത്തി. ഈ
വിധി ആരുടെയെങ്കിലും പരാജയമോ ആരുടെയെങ്കിലും വിജയമോ അല്ല. ആ വിധിയെ വിധിയായി സ്വീകരിക്കുക നാടിൻ്റെ 5 നൂറ്റാണ്ട് കാലത്തെ ശ്രമത്തിൻ്റെ, അപേക്ഷയുടെ, പോരാട്ടത്തിൻ്റെ, അഭ്യർത്ഥനകളുടെ ഒരു പരിണത ഫലമായി അതിനെ എല്ലാവരും സ്വീകരിക്കുക. സ്നേഹസമ്പന്നരായ മുസ്ലിങ്ങൾ അതിനോട് യോജിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരും പ്രഖ്യാപിച്ചു ഈ വിധി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. തീവ്രവാദികളൊഴിച്ച്, മതമൗലികവാദികളൊഴിച്ച് ഭാരതത്തിലെ സാമാന്യ മുസ്ലിങ്ങളും അവരുടെ നേതാക്കന്മാരും എല്ലാം പറഞ്ഞു ഈ വിധി ഞങ്ങൾ സ്വീകരിക്കുന്നു, ഈ വിധി ഞങ്ങൾ എതിർക്കുന്നില്ല, ഈ വിധിക്കനുസരിച്ച് കാര്യങ്ങൾ സമാധാനപരമായി, രാജ്യത്തിൻ്റെ സമാധാനമാണ് വലുത്, രാജ്യമാണ് വലുത് എന്ന് വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുകയും തുടർന്ന് അതുപോലെ പ്രഖ്യാപിക്കുകയും അവരിതിനോട് ചേരുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ വിധിയുടെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ ഈ ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടി ട്രസ്റ്റ് ഉണ്ടാക്കി, മറുവശത്ത് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ 1-ാം ഘട്ടം പണി പൂർത്തിയാക്കുന്നു. ജനുവരി 22-ാം തീയതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് എങ്ങനെയാണോ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ മന്ത്രിമാരുമായി ദശരഥൻ തീരുമാനിച്ച് കഴിഞ്ഞ്, ആ തീരുമാനിച്ച് കഴിഞ്ഞ് രാമനെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നീയും ഭാര്യയും വിവാഹം കഴിച്ചയാളാണ്, അതുകൊണ്ട് ഇന്ന് മുതൽ വ്രതം നോക്കണം, ദർഭപ്പുല്ലിൽ ശയിക്കണം, വ്രതം നോക്കി സാത്വികമായ പ്രാർത്ഥനകളോടുകൂടി ഈ അഭിഷേകത്തിന് വേണ്ടി തയ്യാറാകണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ അഭിഷേകത്തിന് വേണ്ടി, പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി വ്രതം നോറ്റ് രാജ്യം മുഴുവൻ വ്രതം നോക്കുകയാണ്. രാജ്യം മുഴുവൻ വ്രതം നോറ്റ് ആർക്കെങ്കിലും എതിരല്ലാതെ, ആർക്കെങ്കിലും വിരോധമില്ലാതെ ഈ അയോധ്യയുടെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഭാരതത്തിൻ്റെ 5 നൂറ്റാണ്ട് കാലത്തെ അടിമത്തത്തിൻ്റെ അടയാളത്തെ വലിച്ചെറിഞ്ഞ് സ്വാഭിമാനം വീണ്ടെടുക്കുന്നതിൻ്റെ, സ്വത്വം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പുനഃപ്രഖ്യാപനത്തിൻ്റെ വേളയാണ് ജനുവരി 22-12 മണി. അതുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും, വൈദേശികമായ അടിമത്തത്തെ മനസ്സുകൊണ്ട് വലിച്ചെറിയുന്ന എല്ലാവരും, വിദേശികളെ അങ്ങനെ തന്നെ കാണാൻ മനസ്സുള്ള എല്ലാവരും, രാജ്യസ്നേഹമാണ് വലുത്, എൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും എനിക്ക് പിന്നീടാണ് എന്ന് കരുതുന്ന മുഴുവൻ പേരുടെയും, കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും സ്വാഭിമാന ദിനമാണ് ജനുവരി 22. ഈ വീണ്ടെടുപ്പ് 5 നൂറ്റാണ്ട് കാലത്തെ ചോരയൊഴുക്കലിൻ്റെ പരിശ്രമഫലമായി നടത്തുന്ന ഈ വീണ്ടെടുക്കൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന മുഹൂർത്തമായി കണ്ടുകൊണ്ട് അതിനെ എല്ലാവരും ആ സ്വന്തം ഒരു സമർപ്പണം, നാടിനോടുള്ള പുനരർപ്പണം നടത്തുവാൻ, ഏതെങ്കിലും ഒരു കൂട്ടരോടുള്ള വിരോധമല്ല, ഏതെങ്കിലും ഒരു കൂട്ടരെ കീഴടക്കുന്നതിൻ്റെ ഭാഗമല്ല, നാടിൻ്റെ സ്വാഭിമാനം വീണ്ടെടുക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കേണ്ടതാണ്. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നത്. വർഗീയത വളർത്താനോ സംഘർഷം സൃഷ്ടിക്കാനോ തീവ്രവാദത്തെ വളർത്താനോ ഉള്ള ഉപാധിയാക്കി ഇതിനെ കാണരുത് എന്ന് അപേക്ഷിക്കുന്നു. ഈ ചരിത്രം ശരിയായി വിശകലനം ചെയ്തുകൊണ്ട് സത്യത്തിൻ്റെ പക്ഷത്ത്, ധർമ്മത്തിൻ്റെ പക്ഷത്ത്, രാഷ്ട്രത്തിൻ്റെ പക്ഷത്ത്, സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് എല്ലാവരും അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.